ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നന്നായിരിക്കണില്ലേ എല്ലാവരും ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം യൂണിറ്റ് ഒന്നിലെ രണ്ടാമത്തെ ഭാഗമായിട്ട് ദാ ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് എല്ലാവരും റെഡിയല്ലേ പുസ്തകവും പേനയും എല്ലായിടത്ത് തയ്യാറായിരുന്നുള്ളൂ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഓർമ്മയുണ്ടോ വിത്ത് ശേഖരിക്കുന്ന രീതികൾ അല്ലേ കളക്ഷൻ ഓഫ് സീഡ്സ് പിന്നെന്തായിരുന്നു ഓർത്ത് നോക്കൂ ആ വിത്ത് സൂക്ഷിച്ചു വയ്ക്കുന്ന രീതികൾ അതായത് പ്രിസർവേഷൻ ഓഫ് സീഡ്സ് പിന്നെന്തായിരുന്നു നമ്മൾ ചെയ്തത് എന്തായിരുന്നു നമ്മൾ പഠിച്ചത് ഓർത്ത് നോക്കൂ വിളവ് മെച്ചപ്പെടുത്തുന്ന രീതികൾ അല്ലേ പിന്നെ അടുത്തതായിട്ടോ അടുത്തതായിട്ട് എന്തായിരുന്നു ലൈംഗിക പ്രത്യുൽപാദനം കായിക പ്രജനനം അല്ലേ സെക്ഷൽ റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അവർക്കണുണ്ടല്ലോ അല്ലേ എല്ലാവരും ചെയ്യാൻ പറഞ്ഞ പട്ടികകളൊക്കെ തയ്യാറാക്കിയില്ലേ അദ്ദേഹം അവർക്ക് അയച്ചുകൊടുത്തില്ലേ എനിക്ക് യാത്രകൾ വലിയ ഇഷ്ടമാണ് യാത്രകൾ നമുക്ക് അറിവും സന്തോഷവും തരുന്നു ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ എന്താ പറയുക നമ്മളതിന് പോസിറ്റീവ് വൈബ് എന്ന് നമ്മൾ പറയും അല്ലേ നിങ്ങൾക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലേ ഇഷ്ടമായിരിക്കും യാത്ര ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത് അല്ലേ ഇങ്ങനെ ഒരിക്കൽ ടീച്ചർ ഒരു യാത്ര പോയി യാത്ര പോയ സ്ഥലത്ത് നിന്ന് നല്ല മധുരമുള്ള ഒരു പേരക്ക കഴിക്കാൻ കെട്ടി പേരക്ക എന്ന് പറഞ്ഞ നല്ല വലിയത് നല്ല മധുരമുള്ളത് മാത്രമല്ല അതിൽ കുരുക്കളൊക്കെ വളരെ ചെറിയ 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 കുരുക്കളാണ് അതിലുണ്ടായിരുന്നത് അപ്പോൾ അവർ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ അറിയോ ഈ പേരമരത്തിൽ എല്ലാ കാലത്തും പേരൊക്കെ ഉണ്ടാവും ചെയ്യത്രേ ഇത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലും ഇത്തരത്തിൽ ഒരു പേരമരം ഉണ്ടാക്കണം എന്ന് തോന്നി ഉണ്ടാക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ ആലോചിച്ചു പോസിബിലിറ്റീസ് ഫോർ നോക്കൂ ആ എന്താ പറഞ്ഞത് കുരുനട്ടാൽ മതി എന്ന് അല്ലേ ആ ആ ശരി ടീച്ചർ മരത്തിന്റെ ചോട്ടിലുണ്ടാവുന്ന തൈകൾ പോരെ പിന്നെന്താ പറഞ്ഞത് തൈകൾ പറിച്ചു നട്ടാൽ മതിയെന്ന് അല്ലേ ആ ശരി അതും സമ്മതിച്ചു കൊമ്പ് നട്ടാൽ മതി ടീച്ചർ കൊമ്പ് കുത്തിയിട്ടാൽ മതിയെന്ന് കമ്പ് കുത്തിയാൽ മതിയെന്ന് അല്ലേ അതും സമ്മതിച്ചു നമുക്കപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് നോക്കിയാലോ കുരു അഥവാ വിത്ത് സീഡ് കുത്തിയിട്ടാൽ അതേ ഗുണങ്ങളുള്ള പേരമരം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ എങ്ങനെയാ ഉണ്ടാവുന്നത് ആറാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത് ഓർക്കണിലേ സീഡ് ഉണ്ടാവാൻ എന്തെല്ലാം പ്രോസസ്സസ് ആണ് വേണ്ടത് ആ പോളിനേഷൻ പരാഗണം നടന്ന് ഫർട്ടിലൈസേഷൻ ബീജസങ്കലനം നടന്ന് എന്നിട്ടാണ് ഒരു വിത്ത് അഥവാ സീഡ് ഉണ്ടാവുന്നത് അല്ലേ അപ്പോൾ ആ സീഡുണ്ടായാൽ ആ സീഡ് എടുത്ത് നമ്മൾ കുത്തിയിട്ട് മുളപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും കിട്ടുമെന്ന് ഉറപ്പില്ല അല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യം നമുക്ക് നോക്കാം തൈകൾ പറച്ച് നട്ടാൽ മതിയെന്നല്ലേ പറഞ്ഞത് തൈകൾ എങ്ങനെയാ ഉണ്ടാവുന്നത് താഴത്ത് ഈ വിത്തുകൾ താഴെ വീണിട്ടല്ലേ തൈകൾ ഉണ്ടാവുന്നത് അപ്പോൾ ഈ പറഞ്ഞ അതേ കാര്യം തന്നെയല്ലേ അവിടെയും സംഭവിക്കുക തൈകൾ നട്ടാലും നമുക്ക് ഈ പറഞ്ഞ അതേ ഗുണം ലഭിക്കണമെന്നില്ല അല്ലേ ഇനി മൂന്നാമത് പറഞ്ഞത് എന്തായിരുന്നു കൊമ്പ് കമ്പ് കുത്തിയിട്ടാൽ മതിയെന്ന് കമ്പ് കുത്തിയിട്ടാൽ ആലോചിച്ച് നോക്കൂ അതിൽ വേര് തനിയുണ്ടാവുമോ കമ്പ് കുത്തിയിട്ട് വേരുണ്ടാക്കാൻ വളരെ പ്രയാസമല്ലേ വേരുണ്ടായി ഒരു ചെടിയുണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ ബുദ്ധിമുട്ടാണ് ഉറപ്പിക്കാൻ പറ്റില്ല അപ്പോൾ കമ്പിൽ വേരുണ്ടാവാനാണ് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിലേ നമുക്കവിടെ ഒരു സൂത്രം പ്രയോഗിച്ചാലോ എന്താണ് ചെയ്യാൻ പറ്റുക കമ്പിൽ വേര് മുളപ്പിച്ചാലോ ആ കമ്പിൽ നമുക്ക് വേര് മുളപ്പിച്ച് നോക്കാം അല്ലേ അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ കമ്പിലെങ്ങനെയാണ് വേര് പിടിപ്പിക്കുക എന്ന് വെറുതെ കണ്ടാൽ പോരാട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങളതിലെ സ്റ്റെപ്പുകളെല്ലാം എഴുതി വയ്ക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് എന്ന് കുറിപ്പുകൾ എഴുതി വയ്ക്കണം എന്നിട്ട് വിശദീകരിച്ച് മനസ്സിലാക്കി ഒന്ന് കാണൂ നമുക്ക് പതിവെക്കാൻ അഥവാ ലെയറിംഗ് ചെയ്യാൻ തുടങ്ങാം നമ്മൾ ഇന്ന് വായവ പതിവെക്കലാണ് ചെയ്യുന്നത് അഥവാ എയർ ലെയറിംഗ് ആണ് ചെയ്യുന്നത് ഇവിടെ പേരമരത്തിലാണ് നമ്മൾ ഇന്ന് ലെയറിങ് ചെയ്യാൻ പോകുന്നത് നോക്കൂ ഈ പേരമരം നിറയെ കായകളിലുള്ള ഒരു വലിയ പേരമരമാണ് ഈ പേരമരത്തിന്റെ കമ്പാണ് നമ്മൾ ലെയറിംഗ് ചെയ്യാനായിട്ട് ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് പതിവെക്കൽ ചെയ്യുന്നതിന് ആദ്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കമ്പ് തിരഞ്ഞെടുക്കലാണ് അപ്പൊ കമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തിരഞ്ഞെടുക്കുന്ന കമ്പ് മൂപ്പുള്ളതായിരിക്കണം ഈ കൊമ്പിലേക്ക് ശ്രദ്ധിക്കൂ ഈ കമ്പ് എന്താണ് നിറം ഒരു ചാര നിറത്തിലുള്ളതാണ് അല്ലെ മൂപ്പായിട്ടുള്ള കൊമ്പാണ് ഏകദേശം ഒരു ബ്രൗണിഷ് ബ്രൗണിഷായിട്ടുള്ള ചാരനിറത്തിലുള്ള കൊമ്പാണ് ഇത് അപ്പോൾ ഇത് നമുക്ക് ലെയറിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള കൊമ്പാണ് ഈ കൊമ്പ് ശ്രദ്ധിക്കൂ ഈ കൊമ്പിന്റെ പ്രത്യേകത നോക്കൂ ഇത് മൂപ്പില്ലാത്ത കൊമ്പാണ് മൂപ്പില്ലാത്ത കൊമ്പ് എന്ന് പറഞ്ഞാൽ യങ്ങായിട്ടുള്ള ഒരു കൊമ്പാണ് അതിന്റെ കളർ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും വളർന്നു വരുന്നതേ ഉള്ളൂ അപ്പം ഇത്തരത്തിലുള്ള കൊമ്പിൽ ലെയറിങ് ചെയ്യുകയാണെങ്കിൽ അത് വേര് വരാൻ സാധ്യത കുറവാണ് ചീഞ്ഞു പോവാനാണ് സാധ്യത കൂടുതലുള്ളത് ഇനി വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെറ്റീരിയൽസ് റിക്വേഡ് ഫോർ ലെയറിങ് ആദ്യമായിട്ട് വേണ്ടത് ഒരു കത്തി നൈഫ് പിന്നെ വേണ്ടത് മണ്ണ് അത് മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് നനവുള്ള മണ്ണാണ് മോയിസ്റ്റർ ഉള്ളതാണ് ഇനി അടുത്തത് ചാണകപ്പൊടി കൗഡങ് പൗഡർ പിന്നെ വേണ്ടത് ചകിരിച്ചോറ് കോക്കോപ്പേറ്റ് എന്ന് പറയും നമ്മൾ ഹസ്ക് ഹസ്ക്ന്നും നമുക്കിത് പറയാൻ പറ്റും പിന്നെ ഇത് ചണച്ചരടാണ് എന്തെങ്കിലും ത്രെഡ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വേണ്ടത് നല്ലൊരു പ്ലാസ്റ്റിക് കവറ് ഈ പ്ലാസ്റ്റിക് കവറ് നമ്മൾ കടയിൽ നിന്നും സാധനങ്ങളും വാങ്ങുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കവറാണ് പിന്നെ നമുക്ക് വെള്ളം ഇതെല്ലാം നനച്ചെടുക്കാനായിട്ട് വെള്ളം ആവശ്യമാണ് ഇതെല്ലാം കുറച്ച് എടുത്തിട്ട് മണ്ണിലേക്ക് എടുത്ത് ചേർത്ത ശേഷം മണ്ണ് നന്നായിട്ട് നമുക്കിതിൽ വെള്ളം തളിച്ച് ഉട്ടിന് കുഴക്കുന്ന പരുവത്തിൽ മിക്സ് ചെയ്യണം മിക്സ് തറവും ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് അവിടെ ചെയ്യാൻ പോകുന്നത് ഇതാ ഈ പ്ലാസ്റ്റിക് കവറിലേക്ക് നമുക്ക് ഈ മണ്ണിനെ നനച്ച മണ്ണാണ് ഈ നനച്ച മണ്ണ് നമ്മളിതിൽ നിറയ്ക്കുന്നു ഇതിനെ കുറച്ച് ലൂസാക്കിയിട്ട് നമ്മളിതിൽ കെട്ടുന്നു ലെയറിങ് ചെയ്യുന്ന നല്ല ആരോഗ്യമുള്ള കൊമ്പ് തിരഞ്ഞെടുത്തു ഈ കൊമ്പിൻ്റെ ഇവിടെ നമ്മൾ മോതിര മോതിരവളയത്തിന്റെ ആകൃതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ തോൽ മാത്രം ബാർക്ക് മാത്രം നമ്മൾ റിമൂവ് ചെയ്യാണ് നോക്കിക്കോളൂ കത്തി ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ ആദ്യം ഒരു വരയിടുന്നു ഇപ്പറത്തും ഒരു സെൻറ്റിമീറ്ററോളം മതി നമുക്കതിന് ഇപ്പറത്തും കത്തി ഉപയോഗിച്ച് ഒരു ഇടുന്നു ഇനി നമ്മൾ പതുക്കെ നമ്മളിത് ഇതിലെ തോല് മോതിരവളയത്തിൻ്റെ ആകൃതിയിൽ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കത്തി കൊണ്ട് ഈ ഭാഗത്തെ കവർ മാത്രം പതുക്കെ സ്ലോ ആയിട്ട് കട്ട് ചെയ്യുന്നു ഇനി ഈ മുറിവുള്ള ഭാഗം മണ്ണ് നനഞ്ഞ മണ്ണ് പൊതിഞ്ഞിരിക്കത്തക്ക വിധം കൊണ്ടുവന്ന് വെച്ച ശേഷം ഈ പൊതി ചേർത്ത് കൂട്ടി കെട്ടുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം മുറിവുള്ള ഭാഗത്ത് മണ്ണ് മൂടിയിരിക്കുന്ന വിധം വേണം നമ്മളിത് പൊതിഞ്ഞെടുക്കാൻ ചണച്ചരട് ഉപയോഗിച്ച് ഇത് ചുറ്റി കെട്ടി വയ്ക്കുന്നു ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള ഇതിൻ്റെ ഉള്ളിൽ ഇപ്പൊ നനവുണ്ട് നനവില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ ദിവസം വന്ന് നിരീക്ഷിക്കണം നനവില്ല എന്ന് തോന്നുമ്പോൾ ഇതിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് അതിൽ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം നമ്മളിപ്പോൾ ലെയറിങ് ചെയ്ത് കഴിഞ്ഞു എന്താ ഈ കമ്പിൽ നമ്മൾ ലെയറിങ് ചെയ്ത് കഴിഞ്ഞു ലെയറിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം നമ്മൾ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ടാണ് ലെയറിങ് ചെയ്യുന്നത് അപ്പോൾ കത്തി കൈകാര്യം ചെയ്യുമ്പോൾ കൈ മുറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുതിർന്നവരുടെ സഹായം ഇതിനു വേണ്ടി തേടാം പിന്നെ മണ്ണൊക്കെ നമ്മൾ കുഴക്കുകയൊക്കെ ചെയ്യുമ്പോൾ കഴിയുന്നതും ഒരു ഗ്ലൗസ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം നമ്മൾ പതിവെക്കലെല്ലാം ചെയ്തു ഇനി ഏകദേശം ഒരു മാസം ചില ഇത് ഒരു മാസത്തിന്റെ ഉള്ളില് അല്ലെങ്കിൽ ചിലപ്പോ ഒരു മാസത്തിലധികാവും ഇതിൽ വേര് വരാൻ വേര് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ തയ്യ് മുറിച്ച് മാറ്റി നടണം അപ്പോൾ വേര് വന്നു കഴിഞ്ഞാൽ കൊമ്പില് വേര് പിടിച്ചു കഴിഞ്ഞാൽ അതൊരു തയ്യായല്ലോ അപ്പൊ അതിനെ നമ്മൾ മുറിച്ച് മാറ്റി നടണം അപ്പോൾ എവിടെയാ അതിന് മുറിക്കേണ്ടത് ഇവിടെയാണ് മുറിക്കേണ്ടത് ഈ കമ്പിൻ ഇവിടെ വേര് വന്നു കഴിഞ്ഞാൽ കമ്പിന്റെ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ മുറിച്ച് മാറ്റി എടുക്കേണ്ടത് ഏകദേശം ഒരു മാസം മുമ്പ് യറിംഗ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പേരമരത്തിന്റെ കൊമ്പാണിത് ഇത് മുറിച്ചു മാറ്റി നടുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം എല്ലാവരും ചെയ്യൂ എങ്ങനെയാണ് കമ്പിൽ വേര് പിടിപ്പിക്കുക എന്ന് വീഡിയോയിലൂടെ കണ്ടല്ലോ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ നോക്കൂ നമ്മൾ വേണ്ട കമ്പ് മനസ്സിലാക്കി കണ്ടുപിടിച്ചു എങ്ങനെയുള്ള കമ്പായിരുന്നു മുളപ്പിക്കാനായി തിരഞ്ഞെടുത്തത് ബ്രാഞ്ച് എങ്ങനെയുള്ള ബ്രാഞ്ചാണ് സെലക്ട് ചെയ്തത് ആ ചാര നിറമുള്ള കൊമ്പാണ് തിരഞ്ഞെടുത്തത് പച്ച നിറമുള്ളതല്ലോ എന്തുകൊണ്ടാണ് ചാരനിറമുള്ള ഗ്രേ കളറുള്ള കമ്പ് തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക ആ അതാണ് കുറച്ച് മൂപ്പുള്ള കുറച്ച് പ്രായമായ ഒരു കമ്പ് അല്ലേ എന്തിനാ ഈ മൂപ്പുള്ള കമ്പ് അഥവാ പ്രായമുള്ള കമ്പ് തന്നെ തിരഞ്ഞെടുക്കുന്നത് മൂപ്പെത്തിയ കൊമ്പിലാണ് അഥവാ മെച്യേർഡ് ബ്രാഞ്ചിലാണ് പുതിയതായി ഉണ്ടായ കൊമ്പിനേക്കാളും അതായത് ന്യൂലി ഫോംഡ് ബ്രാഞ്ചിനേക്കാളും വേരുപിടിക്കാനുള്ള സാധ്യത കൂടുതൽ മൂപ്പെത്തിയ കൊമ്പിൽ നമ്മൾ പതിവെക്കുമ്പോൾ വളരെ വേഗത്തിലത് വേരുണ്ടാവുകയും വേഗത്തിൽ തന്നെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും അതേസമയം ഇളം കമ്പിലാണെങ്കിൽ ന്യൂലി ഫോംഡ് ആയിട്ടുള്ള ബ്രാഞ്ചിലാണെങ്കിൽ വേര് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത് ചീഞ്ഞു പോവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് ഉള്ളത് ഇനി ഇവിടെ നോക്കൂ രണ്ടാമതായിട്ട് എന്തെല്ലാമാണ് നമ്മൾ ചെയ്തത് ആ സാമഗ്രികൾ തയ്യാറാക്കി അല്ലേ മെറ്റീരിയൽസ് തയ്യാറാക്കി എന്തൊക്കെ മെറ്റീരിയൽസാണ് നമുക്ക് പതിവയ്ക്കൽ അഥവാ ലെയറിങ്ങിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒന്നാമതായിട്ട് നമുക്ക് നല്ല മണ്ണ് വേണം മണ്ണ് തയ്യാറാക്കി പിന്നെ അതിലേക്ക് വേണ്ടത് ചകിരിച്ചോറാണ് കോക്കോപ്പിറ്റ് എന്ന് നമ്മൾ പറയും കോക്കോപ്പിറ്റ് തയ്യാറാക്കി കുറച്ച് മതി ചകിരിച്ചോറ് മൂന്നാമതായിട്ട് അതിലേക്ക് വേണ്ടത് ചാണകപ്പൊടി അഥവാ കൗടൻ പൗഡർ പിന്നെന്താ വേണ്ടത് നല്ല മൂർച്ചയുള്ള ഒരു കത്തി ഒരു നൈഫ് പിന്നെ ഇതെല്ലാം പൊതിഞ്ഞു കെട്ടാനായി പ്ലാസ്റ്റിക് കവർ വേണം കെട്ടിവെക്കാനായി അതിൽ ചരട് നമുക്ക് ആവശ്യമാണ് ഈ സാമഗ്രികളെല്ലാം നമ്മളിവിടെ തയ്യാറാക്കി ഇനി എന്തായിരുന്നു അടുത്ത ഘട്ടം തെരഞ്ഞെടുത്ത ഈ കമ്പിൽ ഒരു മോതിര വളയം പോലെ തോല് അഥവാ ബാർക്ക് കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം ശേഷം അതിൽ നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ച മണ്ണ് ചാണകപ്പൊടി ദാറ്റ് ഈസ് സോയിൽ കൗടങ് ആൻഡ് കോക്കോപ്പി മിക്സ്ചർ അത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഒരു പുട്ടുപൊടിയുടെ പരുവത്തിലാണ് ഉണ്ടാക്കിയത് കണ്ടില്ലേ ആ പുട്ടുപൊടിയുടെ പരുവത്തിൽ വെള്ളം ചേർത്ത് നനച്ചുണ്ടാക്കിയ ഈ ഇത് ഈ മുറിവിൽ വച്ച് കെട്ടുന്നു പ്ലാസ്റ്റിക് കവർ വെച്ച് ചുറ്റി കയറ് വെച്ച് കെട്ടി വയ്ക്കുന്നു അപ്പോൾ ഘട്ടങ്ങളെല്ലാം ആയി അല്ലേ ഇനി നമ്മൾ അതിൽ ഇടയ്ക്ക് പോയി നോക്കണം നോക്കിയിട്ട് ആ മണ്ണിന് നനവുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മണ്ണിൽ വേണ്ടത്ര നനവ് മോയ്സ്റ്റർ ഇല്ലെങ്കിൽ നമ്മൾ ആ പ്ലാസ്റ്റിക് കവറിൽ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം വെള്ളം നനച്ചു കൊടുക്കണം പിന്നീട് പെട്ടെന്ന് അതിൽ രണ്ട് ദിവസം കൊണ്ടൊന്നും അതിൽ റൂട്ട്സ് ഉണ്ടാവുമെന്ന് വിചാരിക്കരുത് ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ചില സസ്യങ്ങൾ ഒരു മാസത്തിലധികം എടുക്കും അതിൽ വേരു മുളയ്ക്കും കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ആ കവറിൻ്റെ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ വേര് വേരുകൾ ഇങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മണ്ണിൽ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും വേരുകളെല്ലാം നന്നായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മുറിച്ച് മാറ്റി പുതിയ തയ്യാക്കി മാറ്റി നടുകയാണ് വേണ്ടത് എങ്ങനെയാണ് ഈ മാറ്റി നടലെന്നും നിങ്ങളതിൽ കണ്ടില്ലേ ആ ഇങ്ങനെ കവറുകളിലോ ഗ്രോ ബാഗുകളിലോ ചട്ടികളിലോ ഇങ്ങനെ മാറ്റി വച്ച തൈ കുറച്ച് ദിവസത്തിന് ശേഷം അതിൽ ഏറ്റവും ചെറിയ വേരുകൾ ചിലവ വണ്ണം കൂടി ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങി വളരും ഇപ്പം നമ്മൾ പേരയിലല്ലേ പതിവെച്ച് ലെയറിങ് ചെയ്തത് ഇനി ഏതൊക്കെ ചെടിയിൽ നമുക്ക് ഇതുപോലെ കൊമ്പിൽ വേരും മുളപ്പിക്കാൻ പറ്റും ലെയറിങ് ചെയ്യാൻ പറ്റും ഏതൊക്കെ ആയിരിക്കും അത് ആ കൊമ്പ് കുത്തിയാൽ പെട്ടെന്ന് മുളയ്ക്കാത്ത ഏതൊക്കെ സസ്യങ്ങളിലാണ് നമുക്ക് ലെയറിങ് നന്നായി വിജയിപ്പിച്ചെടുക്കാൻ പറ്റുക ആ ചെമ്പരത്തി ചെമ്പരത്തിയിൽ കൊമ്പ് കുത്തിയാലും മുളച്ച് വരും എന്നാലും നമുക്ക് വേണമെങ്കിൽ ലെയറിങ് ചെയ്യാൻ പറ്റും പിന്നെ ഏതാണ് ചാമ്പ ആ പിന്നെ റോസ് പിന്നെ ആപ്പിളിൽ ചെയ്യാൻ പറ്റും പിന്നെ നാരകത്തിൽ ചെയ്യാൻ പറ്റും നാരങ്ങ ഉണ്ടാവുന്ന മരല്ലേ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ പല തരത്തിലുള്ള പൂക്കളുണ്ടാവുന്ന ചെടികളിലെല്ലാം നമുക്ക് ഇത്തരത്തിൽ ലെയറിങ് ചെയ്യാൻ പറ്റും ലെയറിങ് നന്നായി ചെയ്യാൻ കഴിയുന്ന കുറച്ച് സസ്യങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ചെടികൾ നിങ്ങളുടെ വീട്ടിൽ നോക്കിയിട്ട് നിങ്ങൾ അതിൽ ലെയറിങ് അഥവാ പതിവെക്കൽ ചെയ്യുന്നതിൻ്റെ ഫോട്ടോകളോ വീഡിയോകളോ ഒക്കെ തയ്യാറാക്കി നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കൂ അതിൻ്റെ ഒരു കുറിപ്പും തയ്യാറാക്കി അയച്ചു കൊടുക്കണേ ഇപ്പം നമ്മൾ ചെയ്തത് എയർ ലെയറിങ് ആണ് അഥവാ വായവ പതിവെക്കലാണ് വായോ പതിക്ക പതിവെക്കൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ മണ്ണിലിൻ്റെ താഴെയല്ല മണ്ണിൻ്റെ മുകളിൽ നിൽക്കുന്ന കൊമ്പുകളിലാണ് നമ്മൾ പതിവെക്കുന്നത് ഈ രീതി കൂടാതെ വേറെയും പതിവെക്കലിന് രീതികളുണ്ട് അതിൽ ഒരു രീതി ഇവിടെ തന്നിട്ടുണ്ട് ഒന്ന് നോക്കൂ കുരുമുളകിൽ പതിവെക്കുന്ന രീതി കണ്ടു മനസ്സിലാക്കിയല്ലോ ഇതുപോലെ വേറെയും രീതികളുണ്ട് അതേതൊക്കെയാണ് ചിത്രങ്ങൾ നോക്കൂ ഗ്രൗണ്ട് ലെയറിങ് ഗ്രൗണ്ട് ലെയറിങ്ങിൽ എങ്ങനെയാ പറയുന്നത് മണ്ണിൻ്റെ അടുത്തുള്ള ഒരു കൊമ്പ് സിമ്പിൾ ലെയറിങ് എന്നും അതിന് പറയുവേ മണ്ണിൻ്റെ അടുത്തുള്ള ഒരു കൊമ്പിനെ മണ്ണിലേക്ക് വളച്ച് വെച്ച് ആ വളച്ച് വെച്ച ഭാഗത്ത് മണ്ണിട്ട് മൂടി വയ്ക്കുന്ന ഒരു രീതിയാണ് ചിത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് വ്യക്തമാണ് അല്ലേ പിന്നെ അടുത്ത രീതി ഏതാണ് അടുത്ത രീതി കൂന പതിവെക്കല്ലേ എന്ന് പറയും കൂന പതിവെക്കുന്നത് എങ്ങനെയാ മണ്ണിനടുത്ത് കുറേ കൊമ്പുകളുള്ള ഒരു ചെടിയുടെ ആ കൊമ്പുകളെല്ലാം മണ്ണിനടിയിലേക്ക് കൊമ്പിൻ്റെ താഴെ ഭാഗം മണ്ണിനടിയിലേക്ക് പോകുന്ന വിധത്തിൽ മണ്ണിട്ട് മൂടി വയ്ക്കുന്നു ഇങ്ങനെ കുറച്ച് ദിവസം മൂടി വെച്ച് കഴിയുമ്പോൾ ഈ കൊമ്പുകളിലെല്ലാം താ മണ്ണിൻ്റെ താഴെ ഉള്ള ഭാഗമല്ലേ ആ ഭാഗത്തെല്ലാം വേരുകൾ ഉണ്ടാവുന്നു ഈ വേരുകൾ പിടിച്ചിട്ടുള്ള കൊമ്പുകളെ നമുക്ക് മുറിച്ചു മാറ്റി പുതിയ തൈകൾ ഉണ്ടാക്കാം അടുത്ത രീതി നോക്കൂ ട്രഞ്ച് ലെയറിങ് അല്ലേ കുഴി പതിവയ്ക്കൽ എന്നും നമ്മളിതിന് പറയും ഇത് പ്രകൃതിയിൽ നൈച്ചുറലായിട്ട് നടക്കുന്ന ഒരു പതിവയ്ക്കൽ രീതിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെണ്ടുമല്ലിപ്പൂ പോലെ മാരിഗോൾഡ് പോലെയുള്ള ചെടികളൊക്കെ മണ്ണിലേക്ക് മഴ പെയ്യുന്ന സമയത്ത് വീഴാറുണ്ട് മണ്ണിലേക്ക് മറിഞ്ഞു വീഴാറുണ്ട് ഇങ്ങനെ മറിഞ്ഞു വീഴുന്ന ചെടികൾ മണ്ണ് കുറച്ച് ഭാഗമൊക്കെ മണ്ണ് മൂടിപ്പോയാൽ അതിൽ നിന്നും കുറേ ചെടികൾ മുകളിലേക്ക് ഉണ്ടായി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം നമുക്ക് ഇവയെല്ലാം പുതിയ തൈയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ട്രെഞ്ച് ലെയറിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ ഇതിനെ നമ്മൾ മനഃപൂർവ്വം മണ്ണിലേക്ക് വളച്ച് വെച്ച് കുറച്ച് ഭാഗം അതിൽ മണ്ണിട്ട് മൂടി വെക്കുന്നു അപ്പോൾ ഓരോ ബ്രാഞ്ചിൽ നിന്നും ഓരോ കൊമ്പിൽ നിന്നും പുതിയ തൈച്ചെടികൾ വേര് വേരുള്ള തൈച്ചെടികൾ ഉണ്ടാവുന്നു ഇപ്പൊ നമ്മൾ കുറേ രീതികൾ കണ്ടു ചെയ്യുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കി ഇനി നമുക്ക് ഇത്തരത്തിൽ പതിവെക്കലിൻ്റെ ലെയറിങ്ങിൻ്റെ പെക്യൂരിയാരിറ്റീസ് അഥവാ സവിശേഷതകൾ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ചിത്രം നോക്കൂ ഇതിൻ്റെ വേരുകൾ കണ്ടില്ലേ ഇതിൽ വേരുകൾ ഉണ്ടാവുന്നത് കൊമ്പിൻ്റെ വശങ്ങളിൽ നിന്നാണ് സാധാരണയായിട്ട് ഒരു ചെടിയുടെ വേരുകൾ ഉണ്ടാവുന്നത് എവിടെ നിന്നാണ് വിത്ത് മുളയ്ക്കുമ്പോൾ തന്നെ വേരുണ്ടാകുന്നു അല്ലേ വിത്ത് മുളയ്ക്കുമ്പോൾ തായ്വേരുണ്ടാകുന്നത് റാഡിക്കിൾ അഥവാ ബീജമൂലത്തിൽ നിന്നാണ് പക്ഷേ ഇവിടെ നമ്മൾ വേരുകൾ മുളപ്പിച്ചെടുക്കുന്നത് കൊമ്പിൻ്റെ വശങ്ങളിൽ നിന്നാണ് ഈ വേരുകൾക്ക് നമ്മൾ അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഇതിൽ തായ്വേര് അഥവാ റാഡിക്കളിൽ നിന്നും ബീജമൂലത്തിൽ നിന്നും മുളച്ചു വരുന്ന മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി പോകുന്ന വേരുകൾ ഉണ്ടായിരിക്കില്ല ഇനി രണ്ടാമത്തെ സവിശേഷത എന്താ ഇവയ്ക്ക് നല്ല പരിചരണം ആവശ്യമാണ് ഗുഡ് കെയർ ഈസ് നെസസറി ഇനി അടുത്ത സവിശേഷത എന്താണ് നമ്മളിവിടെ കൊമ്പിലാണ് വേരുപിടിപ്പിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കൊമ്പ് ഒരു കുറച്ച് പ്രായമായിട്ടുള്ള കൊമ്പ് ആണ് നമ്മളിവിടെ പിടിപ്പിക്കാനായി ഉപയോഗിക്കുന്നത് ഈ കൊമ്പിൻ്റെ പ്രായം തന്നെ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന തൈച്ചെടി അഥവാ സാപ്ലിങ്ങിനും അപ്പോൾ ഈ തൈച്ചെടി വളരെ വേഗത്തിൽ പൂക്കുകയും ായ്ക്കുകയും ചെയ്യും മനസ്സിലായല്ലോ അടുത്ത സവിശേഷത എന്തായിരിക്കാം നമ്മളിവിടെ എന്തിനാണ് പതിവെക്കൽ അഥവാ ലെയറിങ് ചെയ്തത് ഒരു മാതൃസസ്യത്തിൻ്റെ അതേ കൂടിയ ഒരു തൈച്ചെടി ഉണ്ടാക്കിയെടുക്കാനാണ് ഓർമ്മയില്ലേ യാത്ര പോയ കഥയൊക്കെ ഞാൻ പറഞ്ഞത് പേരക്ക കഴിച്ച കഥയൊക്കെ പറഞ്ഞത് ആ അതേ സ്വാദുള്ള ഒരു പേരത്തായി ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് നമ്മളിവിടെ പതിവെക്കൽ ചെയ്തത് അപ്പോൾ എന്താ സവിശേഷതയായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുക പാരൻ പ്ലാന്റിൻ്റെ അതേ ഗുണങ്ങളോട് കൂടിയ തൈച്ചെടിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക സെയിം ക്വാളിറ്റീസ് ഓഫ് പാരൻ പ്ലാന്റ് ഇനി ആയുർ ദൈർഘ്യത്തിൻ്റെ കാര്യം നമുക്കൊന്ന് എടുത്തു നോക്കാം ഇവിടെ പത്ത് വയസ്സായ ഒരു കൊമ്പിലാണ് നമ്മൾ ലെയറിങ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ ആ കൊമ്പിന് ആ ചെടിയുടെ ആയുസിൻ്റെ പത്ത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നീട് നമുക്ക് ആ ചെടിക്ക് ആ പത്ത് വയസ്സിന് ശേഷമുള്ള ആയുസ് ഉണ്ടാവുള്ളൂ പക്ഷേ വേറെ ഒരു പ്രത്യേകതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു പത്ത് വയസ്സുള്ള കൊമ്പാണ് നമ്മളിവിടെ സാപ്ലിംഗ് ആയിട്ട് എടുക്കുന്നത് വേര് പിടിപ്പിച്ച് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ വേഗം പൂക്കുകയും കായ്ക്കുകയും ചെയ്യും ഇപ്പം നമ്മളിവിടെ കുറേ സവിശേഷതകൾ പെക്യുലിയാരിറ്റീസ് ചർച്ച ചെയ്തുവല്ലോ ഈ സവിശേഷതകളിൽ ഈ ലെയറിങ്ങിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഈ ഗുണങ്ങളും ദോഷങ്ങളും ഇതിൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമല്ലേ ഈ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾ ഒരു പട്ടികയാക്കി തയ്യാറാക്കിയ ശേഷം നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കൂ നമ്മളപ്പോൾ ലൈംഗിക പ്രത്യുൽപാദനം കായിക പ്രജനം എന്നീ രീതികളിൽ തയ്ച്ചെടികൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിലെ കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നതിലെ പതിവെക്കൽ എന്ന ഒരു രീതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് അല്ലേ പിന്നെ പിന്നെന്തെല്ലാമാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് ചർച്ച ചെയ്തത് ഏതെല്ലാം പതിവെക്കൽ രീതികളുണ്ട് ഏതെല്ലാം സസ്യങ്ങളിൽ നമുക്ക് പതിവയ്ക്കാൻ പറ്റും പതിവെക്കലിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഈ വർക്കുകളെല്ലാം നിങ്ങൾ തയ്യാറാക്കി അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം പിന്നെ നിങ്ങൾ പതിവയ്ക്കുന്ന വീഡിയോ അല്ലെങ്കിൽ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരുവിധം എല്ലാ സസ്യങ്ങളിലും കൊമ്പിൽ വേര് മുളപ്പിക്കാൻ നമുക്ക് പറ്റും അതുകൊണ്ട് തന്നെ പതിവെക്കാനായി സസ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല പിന്നെ വേറൊരു കാര്യം എന്താണോ കൊമ്പിൽ പതിവെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു രണ്ടോ മൂന്നോ നാലോ ഒരാഴ്ചയോ കൊണ്ട് അതിൽ വേരുണ്ടാവില്ല ഉണ്ടായിക്കൊള്ളണമെന്നില്ല കുറച്ച് സമയമെടുക്കും ഇങ്ങനെ വേരെല്ല പതി വെച്ച് വേരെല്ലാം മുളച്ച് മാറ്റി കവറിലോ ചട്ടിയിലോ തൈ വെച്ച് തയ്യാറാക്കിയ നല്ല നല്ല ചെടികൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് സമ്മാനമായി കൊടുക്കാൻ ഉണ്ടാക്കി വയ്ക്കൂ ഇവിടെ നമ്മൾ മനുഷ്യൻ ഇടപെട്ടുകൊണ്ട് പുതിയ തൈ ഉൽപ്പാദിപ്പിക്കുന്ന കായിക പ്രജനന രീതിയുടെ വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ്റെ ഒരു മെത്തേഡാണ് ഒരു മാർഗമാണ് ഇവിടെ ചർച്ച ചെയ്തത് ഇതുപോലെ ഇനിയും മാർഗങ്ങളുണ്ട് ഇനിയുള്ള മാർഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം